ടൈറ്റാനിക് ദുരന്തം കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് തട്ടിപ്പാണെന്നുള്ള ഒരു കോൺസ്പെറസി തിയറിയും നിലവിൽ നിൽക്കുന്നുണ്ട്. 1998 റോബിൻ ഗാർഡനർ രചിച്ച ടൈറ്റാനിക് ദാറ്റ് ഷിപ്പ് ദാറ്റ് നെവർ സിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ടൈറ്റാനിക് നിർമ്മിച്ച അതേ കാലയളവിൽ വൈറ്റ് സ്റ്റാർലൈൻ്റെ ഒളിമ്പിയ എന്ന് പറയുന്ന കപ്പൽ നീറ്റിലിറക്കുകയും മറ്റൊരു ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ച് ഒളിമ്പിയ തകരുകയും പിന്നീട് വൈറ്റ് സ്റ്റാർലൈൻ കമ്പനി ഇൻഷുറൻസ് കമ്പനിയുമായി ക്ലെയിം ചെയ്യുകയും ഇൻഷുറൻസ് തുക കിട്ടാതെ വരികയും പിന്നീട് അതിന് പകരക്കാരനായി നിർമ്മാണത്തിലിരുന്ന ടൈറ്റാനിക്കിനെ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്ത സ്മൃതികളിലൊന്നായി ടൈറ്റാനിക് മാറുകയും ചെയ്തു. മറ്റൊരു പ്രബലമായ വാദം എന്ന് പറയുന്നത് ഈജിപ്തിലെ പിരമിഡുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് മാജിക്കിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും ഈറ്റില്ലമായിട്ടുള്ള ചില വിദേശ മാധ്യമങ്ങളിൽ അത്തരം കാര്യങ്ങൾ കൂടി പ്രസ്താവിച്ചു പോരുന്നുണ്ട്. മറ്റൊരു വാദം എന്തെന്ന് വെച്ചാൽ ടൈറ്റാനിക്കിൻ്റെ മാർഗമധ്യേ മറ്റൊരു ചരക്ക് കപ്പൽ ലൈറ്റുകളെല്ലാം അണച്ച് നിർത്തിയിട്ടതിനെ തുടർന്ന് ടൈറ്റാനിക് ചെന്ന് ഇടിക്കുകയും പിന്നീട് ടൈറ്റാനിക് കപ്പലിനെ ബലമില്ലാതാകുകയും മുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞുമല സർവ്വസാധാരണമാണെങ്കിലും അത്തരത്തിലൊരു കഥ മനഞ്ഞാൽ പെട്ടെന്ന് ജനം വിശ്വസിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് വൈറ്റ് സ്റ്റാർലൈൻ കമ്പനി കരുതിക്കൂട്ടിയുണ്ടാക്കിയ ഒരു കഥയാണ് മഞ്ഞുമല വാദമെല്ലാം. ഇതിനൊക്കെ വൈറ്റ് സ്റ്റാർലൈൻ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒളിമ്പിയയുടെ ദുരന്തത്തോടുകൂടി ചരക്ക് കപ്പലിന് കൊടുക്കേണ്ടി വന്ന വലിയ ഒരു നഷ്ടപരിഹാര തുക ടൈറ്റാനിക്കിനെ ഉപയോഗപ്പെടുത്തി അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒളിമ്പിയയുടെ ദുരന്തത്തിൽ ഇൻഷുറൻസ് കിട്ടിയതുമില്ല. ഇതിനൊക്കെ JB മോർഗൻ കണ്ട ഒരു മാർഗമായിരുന്നു ടൈറ്റാനിക് ദുരന്തം. ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തിന് ശേഷമാണ് ശാസ്ത്രം കൂടുതലായി ഡെവലപ്പാവുന്നത്. അതുകൊണ്ട് തന്നെ കൂടിയ തണുപ്പിൽ ചില ലോഹങ്ങൾ തകരാൻ കാരണമാകുമെന്നുള്ള ആ ഒരു കണ്ടുപിടുത്തം ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തിന് ശേഷമാണ് ലോകം മനസ്സിലാക്കുന്നത്. ടൈറ്റാനിക്കിൻ്റെ ഭാരമെന്ന് പറയുന്നത് 46,328 ടണ്ണാണ്. 1912 ടൈറ്റാനിക് ഇറങ്ങുന്ന കാലത്ത് മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ചലിക്കുന്ന ഏറ്റവും വലിയ വസ്തുവായിരുന്നു ടൈറ്റാനിക്. ആഡംബരത്തിൻ്റെ അവസാന വാക്കായ ടൈറ്റാനിക്കിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ടർക്കിഷ് ബാത്ത്, സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം, സ്ക്വാഷ് കോർട്ട്, പട്ടിക്കൂടുകൾ, കൂടാതെ ദിനപത്രം വരെ അച്ചടിച്ചു പോന്നു. അത് വയർലെസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പത്രമാധ്യമങ്ങളായിരുന്നു. വയർലെസ് സംവിധാനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അവർ അന്നന്നത്തെ പത്രം അടിച്ചു പോന്നു. ഇനി ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് എന്തൊക്കെയാണ് വൈറ്റ് സ്റ്റാർലൈൻ കമ്പനി കപ്പലിൽ കരുതിയതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇന്നത്തെ 46 ലക്ഷം രൂപ വരും അന്നത്തെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്. 20,000 കുപ്പി ബിയർ, 1,500 കുപ്പി വൈൻ, 8,000 സിഗാറുകൾ. മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ടൈറ്റാനിക് കപ്പലിൻ്റെ മറ്റൊരു മുഖമുദ്രയായിരുന്നു താഴ്ത്തെ ഡെക്കിൽ നിന്നും ആരംഭിച്ച് 9-ാം നില വരെ എത്തുന്ന കിടിലൻ പിരിയൻ ഗോവണി. ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന ഗ്രാൻഡ് സ്റ്റെയർകേസ് അതേപോലെ തന്നെ ഒളിമ്പിയയിലും ഉണ്ടായിരുന്നു. രണ്ട് കപ്പലും ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് ചരിത്രകാരന്മാർക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നതിനും വിവാദങ്ങൾക്കുമൊക്കെ കാരണമായത്. കപ്പലിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിലും ചോരപ്പാടുകളുണ്ട്. 2 തൊഴിലാളികൾ മരിക്കുകയും 246 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സദാംസ്റ്റണിലെ വെൽഫാസ് തുറമുഖത്തിൽ നിന്നും തടസ്സമില്ലാതെ കപ്പൽ നീങ്ങുന്നതിനു വേണ്ടി 22 ടൺ സോപ്പും മൃഗക്കൊഴുപ്പും ചേർത്തിരുന്നു.